പി സി പോയിൻറ്റിലേക്ക് എവർക്കും സ്വാഗതം ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പർ വൺ മെത്തഡോളജി ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സയൻസ് അതിലെ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സയൻസസ് എന്നുള്ളതിൽ സോഷ്യോളജി ആൻഡ് സൈക്കോളജി എന്ന ഭാഗമാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആദ്യം തന്നെ റിലേഷൻ വിത്ത് സോഷ്യോളജി എന്ന് പറയുമ്പോൾ സോഷ്യോളജി എന്താണെന്ന് പറയണം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ദ സയൻസ് ഓഫ് സൊസൈറ്റി ആസ് ഈ സോഷ്യൽ സയൻസ് ഇറ്റ് അറ്റൻഡ്സ് ടു സ്റ്റഡി സോഷ്യൽ ലൈഫ് ആസ് എ ഹോൾ അതായത് സമൂഹത്തെക്കുറിച്ച് മൊത്തമായി പഠിക്കുന്നതാണ് സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി ബട്ട് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ലൈഫ് ആസ് എ ഹോൾ സോഷ്യോളജി റിക്വയർസ് ദ ഹെൽപ്പ് ഓഫ് അതർ സോഷ്യൽ സയൻസ് എന്നാൽ സാമൂഹ്യശാസ്ത്രം മൊത്തമായി പഠിക്കുമ്പോൾ സോഷ്യോളജിക്ക് മറ്റ് സാമൂഹ്യശാസ്ത്രങ്ങളായ പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക് നരവംശാസ്ത്രം സൈക്കോളജി എന്നിങ്ങനെയുള്ള ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള മറ്റ് സാമൂഹ്യശാസ്ത്രങ്ങൾ സോഷ്യൽ സയൻസസിൻ്റെ സഹായം ആവശ്യമാണ് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് സോഷ്യോളജിയും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹെൻസ് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു അതർ സോഷ്യൽ സയൻസസ് ആൻഡ് സോ ഓൾസോ വിത്ത് സൈക്കോളജി ഇപ്പോൾ സോഷ്യൽ സയൻസ് മറ്റ് സാമൂഹ്യശാസ്ത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യശാസ്ത്രമായ സൈക്കോളജിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ വളരെ കണക്റ്റഡ് ആണ് അവർ ക്ലോസ്ലി ആണ് ഇൻ്റർ റിലേറ്റഡ് ആണ് പരസ്പര ബന്ധപ്പെട്ടതാണ് പരസ്പരം ആശ്രയിച്ചിട്ടുള്ളതാണ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ് ഒന്ന് ഒന്നിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല കാരണം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് യൂണിറ്റ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ടു ആർ സോ ക്ലോസ് ആൻഡ് ഇൻറ്റിമേറ്റ് അവർ അവർ തമ്മിലുള്ള ബന്ധം വളരെ അടുത്താണ് വളരെ ഇൻറ്റിമേറ്റുവാണ് ദാറ്റ് സൈക്കോളജിസ്റ്റ് ലൈക്ക് കാൾ പിയേഴ്സൺ റിഫ്യൂസ് ടു ആക്സെപ്റ്റ് ബോത്ത് എ സോഷ സ്പെഷ്യൽ സയൻസ് അപ്പോൾ കാൾ പിയേഴ്സൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത് സോഷ്യോളജിയും സൈക്കോളജിയും ഒന്ന് തന്നെയാണ് കാരണം രണ്ടും വ്യത്യാസമായിട്ടുള്ള വ്യത്യസ്തമായ ശാസ്ത്രമല്ല എന്നാണ് പറയുന്നത് ബോത്ത് ഡിപ്പെൻഡ് ഓൺ ഈച്ച് ഫോർ ദയർ ഓൺ കോംപ്രിഹെൻഷൻ അതായത് രണ്ടു കൂട്ടരും സാമൂഹ്യശാസ്ത്രം സൈക്കോളജിയുടെ വിവരങ്ങൾ ഒരു കൺക്ലൂഷന് വേണ്ടി എടുക്കുന്നു അതുപോലെ തന്നെ സൈക്കോളജി ആണെങ്കിലോ സോഷ്യോളജിക്കൽ പഠനങ്ങൾ ഒരു കൺക്ലൂഷന് വേണ്ടി എടുക്കുന്നു ദർ റിലേഷൻഷിപ്പ് വിൽ ബി ക്ലിയർ ഇഫ് വി അനലൈസ് ദയർ ഇൻ്റർ റിലേഷൻഷിപ്പ് അത് നമ്മളത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ എന്താണെന്ന് കാരണം അവരുടെ പരസ്പര ബന്ധം ഒന്ന് അനലൈസ് ചെയ്താൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഡിപ്പെൻഡൻസി പരസ്പരം എത്രത്തോളം ആശ്രയിക്കുന്നു എന്ന് അനലൈസ് ചെയ്താൽ ഈ ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ സാധിക്കും സോഷ്യോളജി എന്ന് പറയുമ്പോൾ സോഷ്യൽ ഫിനോമിന സാമൂഹ്യ പ്രതിഭാസങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ സാമൂഹ്യ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു കളക്റ്റീവ് ബിഹേവിയറാണ് ആളുകളുടെ പെരുമാറ്റമാണ് ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് സോഷ്യൽ ഗ്രോപ്പ് സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ഒരു ശാസ്ത്രമാണ് അതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ പെരുമാറ്റത്തിനെ കുറിച്ച് പഠിക്കുകയാണ് സോഷ്യോളജി ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് കളക്റ്റീവ് ബിഹേവിയർ ഒരു ഗ്രൂപ്പിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു മതം എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കുന്നു അവിടെ എങ്ങനെ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിനെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ് ഒരു വ്യത്യാസം സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റമാണെങ്കിൽ ഇവിടെ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ പെരുമാറ്റം ആണ് പഠിക്കുന്നത് ബട്ട് സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് മൈൻഡ് അതായത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം ഒരു വ്യക്തിയുടെ മനസ്സിനെ കുറിച്ച് ആ വ്യക്തിയുടെ മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ച് മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അതായത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് മനുഷ്യനെങ്ങനെ പെരുമാറുന്നു മനുഷ്യൻ്റെ മനോഭാവം ആറ്റിറ്റ്യൂഡ്സ് ഇമോഷൻസ് അവരുടെ വികാരങ്ങൾ പേർസെപ്ഷൻ അവരുടെ കാഴ്ചപ്പാട് പ്രോസസ്സ് ഓഫ് ലേണിങ് അവനെങ്ങനെ പഠിക്കുന്നു ആൻഡ് വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ മൂല്യങ്ങൾ ആൻഡ് പ്രോസസ്സ് ഓഫ് പേഴ്സണാലിറ്റി ഫോമേഷൻ ഇൻ സൊസൈറ്റി അവൻ്റെ വ്യക്തിത്വ രൂപീകരണം ഇങ്ങനെ സാധിക്കുന്നു സഹ ഈ സമൂഹത്തിൽ സംഭവിക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെയാണ് സൈക്കോളജി പഠിക്കുന്നത് ഇൻ ദ വേർഡ്സ് ഓഫ് തൗലസ് സൈക്കോളജി ഈസ് ദ പോസിറ്റീവ് സയൻസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ അതായത് തൗലസ് പറയുന്നത് അതൊരു പോസിറ്റീവ് സയൻസാണ് സൈക്കോളജി എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പോസിറ്റീവ് സയൻസാണ് അങ്ങനെ പറയുകയാണെങ്കിൽ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ ക്ലോസ് റിലേഷൻ ആണുള്ളത് കാരണം അതിനുള്ള കാരണങ്ങള് പറയുന്നത് സോഷ്യോളജി റിസീവ്സ് ഹെൽപ്പ് ഫ്രം സൈക്കോളജി അതായത് ഗ്രൂപ്പിനെ പഠിക്കണമെങ്കിൽ വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ തന്നെയാണ് അനലൈസ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സൈക്കോളജിയുടെ സഹായം ആവശ്യമാണ് സൈക്കോളജി ഈസ് എ പാർട്ട് ഓഫ് സോഷ്യോളജി ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിലെ ഭാഗം തന്നെയാണ് ഒരു വ്യക്തികൾ ആ വ്യക്തികളെ പഠിക്കുക എന്ന് പറയുമ്പോൾ സോഷ്യോളജിയുടെ ഒരു ഭാഗം തന്നെയാണ് സൈക്കോളജി ഹെൻസ് വിതഔട്ട് ദ ഹെൽപ്പ് ഓഫ് ഫ്രം സൈക്കോളജി സോഷ്യോളജി കാൺ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സെൽഫ് ഫുള്ളി ആൻഡ് പ്രോപ്പർലി അപ്പോൾ സൈക്കോളജിക്കൽ പഠനമാണ് ആദ്യം വ്യക്തികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നടത്തുന്നത് അതിൽ നിന്നാണ് ഗ്രൂപ്പ് ബിഹേവിയറിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യോളജിക്ക് സൈക്കോളജിയുടെ ആവശ്യം അത്യാവശ്യമാണ് കാരണം അതില്ല എങ്കിൽ ഒരു പെരുമാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കില്ല ദർ ആർ മെനി സൈക്കോളജിസ്റ്റ് ലൈക്ക് ഫ്രോയിഡ് മാക്ഡോഗൽ ആൻഡ് അതേഴ്സ് ഹൂ ഹാവ് എൻറിച്ച്ഡ് സോഷ്യോളജി ഇൻ മെനി റെസ്പെക്ട് അതായത് സിഗ്മെൻറ്റ് ഫ്രോയിഡ് മാക്ടുകൽ ഇവരുടെയൊക്കെ തിയറിയിലാണ് സോഷ്യോളജിയിൽ ഏറ്റവും കൂടുതൽ ഓരോ ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ യൂസ് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത് അത് സൈക്കോളജിസ്റ്റാണ് അപ്പോൾ സൈക്കോളജിസ്റ്റ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് ദ ഒപ്പോയിൻ്റ് ദാറ്റ് ദ ഹോൾ സോഷ്യൽ ലൈഫ് കുഡ് ബി റെഡ്യൂസ്ഡ് ഫൈൻലി ടു സൈക്കോളജിക്കൽ ഫോഴ്സസ് അവരുടെ അഭിപ്രായത്തിൽ സിഗ്മൻ ഫ്രോയിഡിൻ്റെയും ആക്ഡോഗലിൻ്റെ അഭിപ്രായം എന്താണ് സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ പ്രോസസ്സ് തന്നെയാണ് മനുഷ്യരുടെ പെരുമാറ്റങ്ങള് മനുഷ്യരുടെ ചിന്തകള് മനുഷ്യരുടെ ഇമോഷൻസ് ഇതൊക്കെയാണ് ഓരോ സ്ഥാപനങ്ങൾ രൂപീകരിക്കുവാൻ സഹായിക്കുന്നത് സമൂഹത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക സാമൂഹ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മാനസിക ശക്തിയിലൂടെ നടത്തുന്ന വ്യവഹാരങ്ങളാണ് ഈച്ച് ആൻഡ് എവ്രി സോഷ്യൽ പ്രോബ്ലം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അതൊരു സാമൂഹ്യ പ്രതിഭാസമാണെന്നാണ് ആൻഡ് സോഷ്യൽ ഫിനോമിനെ മസ്റ്റ് ഹാവ് എ സൈക്കോളജിക്കൽ ബേസിസ് ഏത് പ്രശ്നം എടുത്തു നോക്കിക്കോ അതിനെ ഒരു ബേസെന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആണ് ഫോർ ദ സൊല്യൂഷൻ ഓഫ് വിസ് സോഷ്യോളജി റിക്വയർ ദ ഹെൽപ്പ് ഫ്രം സൈക്കോളജി അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ദാരിദ്ര്യം എന്ന് പറയുന്നതിൽ നമ്മളിപ്പോൾ പറയുക അത് എക്കണോമിക്കൽ ആണ് ആണെങ്കിലും പല ആളുകളും ജോലി ചെയ്യാതെ മടിപിടിച്ച് വീട്ടിലിരിക്കുന്നത് കൊണ്ട് അതൊരു സൈക്കോളജിക്കൽ ബേസ് പ്രശ്നം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സോഷ്യൽ പ്രോബ്ലങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സൊല്യൂഷന് വേണ്ടി സൈക്കോളജി സൈക്കോളജിസ്റ്റിനെ ആവശ്യമാണ് ഇപ്പം ഫാമിലി തന്നെ എടുക്കാം അതൊരു സോഷ്യൽ ഫിനോമിനാണ് ഫാമിലി ഫാമിലിയുടെ തകർച്ച എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ മെൻ്റൽ പ്രോസസ്സിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ചില ഫാമിലിയുടെ തകർച്ച ഡിവോഴ്സിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അത് സൈക്കോളജിസ്റ്റിൻ്റെ സഹായമാണ് ആവശ്യം എ ന്യൂ ബ്രാഞ്ച് ഓഫ് നോളജ് ഹാസ് ഡെവലപ്ഡ് വിത്ത് ദ കോമ്പിനേഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി അപ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ ഇത്രയും അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയ നോളജ് സയൻസ് ഉണ്ടായി അതാണ് സോഷ്യൽ സൈക്കോളജി സിമിലർലി സൈക്കോളജി ഡിപ്പെൻഡ്സ് ഓൺ സോഷ്യോളജി ടു കോംപ്രിഹെൻഡ് ഇറ്റ്സ് എൽഫ് ഫുള്ളി ഇപ്പോൾ സൈക്കോളജിയും തിരിച്ച് ഓരോ കാര്യങ്ങൾ വ്യക്തികളെക്കുറിച്ച് വ്യക്തികൾ സമൂഹത്തിൽ എന്താണ് അങ്ങനെ പെരുമാറുന്നത് പലപ്പോഴും സൈക്കോളജിക്കൽ പ്രോബ്ലം ഒരു സോഷ്യൽ പ്രോബ്ലം തന്നെയാണ് കാരണം സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ് വ്യക്തികളിലെ വ്യക്തികളെ ആകെ കുഴപ്പിക്കുന്നത് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ വ്യക്തി ഇത്രയും ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സൊസൈറ്റിയിലെ ചില പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് സോഷ്യോളജി സൈക്കോളജി ഓൾസോ റിക്വയേഴ്സ് ഹെൽപ്പ് ഫ്രം സോഷ്യോളജി ഇൻ മെനി കേസസ് അതുകൊണ്ട് തന്നെ സമൂഹത്തെക്കുറിച്ചുള്ള പഠനം സൈക്കോളജിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ആസ് എ ഹ്യൂമൻ മൈൻഡ് ആൻഡ് പേഴ്സണാലിറ്റി ഈസ് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ എൻവയർമെൻറ്റ് ഒരു വ്യക്തി വളരുന്നതും വ്യക്തിയുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നതും ആ വ്യക്തിയുടെ ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നത് അവൻ വളരുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിനും കൾച്ചറിനും കസ്റ്റംസിനും ട്രഡീഷൻ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഹെൻ സോഷ്യോളി സൈക്കോളജി ടേക്സ് ദ ഹെൽപ്പ് ഫ്രം സോഷ്യോളജി ടു അണ്ടർസ്റ്റാൻഡ് ദിസ് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സോഷ്യോളജിയുടെ സഹായം ആവശ്യമാണ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ബിഹേവിയർ പ്രോപ്പർലി സൈക്കോളജി ഡിപ്പെൻഡ് ഓൺ സോഷ്യോളജി അപ്പം സൈക്കോളജിക്കും സോഷ്യോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഇങ്ങനെയുള്ള പ്രകൃതങ്ങൾ ആ വ്യക്തിക്കുണ്ടാകുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദർ ആർ മെനി സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വിച്ച് മസ്റ്റ് ഹാവ് എ സോഷ്യൽ കോസ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ സോഷ്യൽ കാരണമുണ്ട് സോഷ്യൽ കോസുണ്ട് അപ്പോൾ സോഷ്യൽ സൈക്കോളജിസ് ഈ റിക്വയർസ് ദ ഹെൽപ്പ് ഓഫ് സോഷ്യോളജി ടു അണ്ടർസ്റ്റാൻഡ് ദീ സോഷ്യൽ പ്രോബ്ലംസ് അങ്ങനെ വരുമ്പോൾ റിസർച്ച് ഇൻ സോഷ്യോളജി റിച്ചലി കോൺട്രിബ്യൂട്ട്സ് ടു സൈക്കോളജി അപ്പോൾ ഒരു സോഷ്യോളജിയുടെ ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ അത് സൈക്കോളജിക്കും വളരെയധികം ഉപകാരപ്രദമാണ് ഇനി കോൺട്രിബ്യൂഷൻസ് ആൻഡ് തിയറീസ് ഓഫ് മെനി സോഷ്യോളജിസ്റ്റ് ഓൾസോ ആർ എ ഗ്രേറ്റ് ഹെൽപ് ടു സൈക്കോളജിസ്റ്റ് അതായത് സാമൂഹ്യശാസ്ത്രജ്ഞന്മാരുടെ ചില സിദ്ധാന്തങ്ങളും അവരുടെ ചില സംഭാവനകളും സൈക്കോളജിസ്റ്റിനും വളരെയധികം റെഫറൻസിന് വേണ്ടി ഹെൽപ്ഫുള്ളാണ് ദസ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി ആർ മ്യൂച്വലി ഡിപ്പെൻഡ് ഓൺ ഈച്ചർ അപ്പോൾ അതുകൊണ്ട് ഇവർ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം വൺ കാൺ കോംപ്രിഹെൻഡ് ഇറ്റ്സെൽഫ് വിതഔട്ട് ദ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഒരു ശാസ്ത്രത്തിന് മറ്റ് ശാസ്ത്രത്തിൻ്റെ സഹായവും ഇല്ലാതെ നിലനിൽപ്പില്ല അതുമാത്രമല്ല രണ്ട് പേരും കൈകാര്യം ചെയ്യുന്ന കോമൺ ഏരിയാസും ഉണ്ട് ഉണ്ട് besides there are some common areas of study such as social disorganization ഓർഗനൈസേഷൻ അതായത് സോഷ്യൽ ഡിസോർഗനൈസേഷൻ എന്ന ഭാഗം സോഷ്യോളജിയും കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൈക്കോളജിയും കൈകാര്യം ചെയ്യുന്നുണ്ട് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ വിച്ച് ആർ ബീയിങ് സ്റ്റഡീഡ് ബോത് ബൈ ബോത്ത് സോഷ്യോളജിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് അപ്പോൾ ഇവരുടെ സോഷ്യോളജിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ഫീൽഡ് ഓഫ് സ്റ്റഡി സോഷ്യൽ ഓർഗനൈസ് ഡിസോർഗനൈസേഷനും പബ്ലിക് ഒപ്പീനിയനും രണ്ട് പേരും പഠിക്കുന്നുണ്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ബ്രാഞ്ച് ഓഫ് സൈ സൈക്കോളജിയാണ് ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സോറി സൈക്കോളജിയാണ് അത് ഡെവലപ്പ് ചെയ്തത് ഈ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇനി ഇൻ ദ വേർഡ്സ് ഓഫ് ക്വച്ച് ആൻഡ് ക്ലെറ്റ് ഫീൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി അപ്പോൾ എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണം അതായത് വ്യക്തികൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി അപ്പം ഇതാണ് നമ്മൾ സിമിലാരിറ്റി എന്ന് പറയുന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇനി ഇവർ തമ്മിൽ ഇത്ര അടുപ്പമുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് രണ്ട് ശാസ്ത്രമായി അറിയപ്പെടുന്നത് കുറേ വ്യത്യാസങ്ങൾ ഇവർക്കുള്ളതുകൊണ്ട് തന്നെ ഹൗ അവർ ഇൻസ്പൈറ്റ് ഓഫ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആൻഡ് ഡിപെൻഡൻസ് ബോത്ത് ദ സയൻസസ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ ദ ഫോളോയിങ് വേ അപ്പോൾ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒന്ന് സൈക്കോളജി എന്നുള്ളതും മറ്റൊന്ന് സോഷ്യോളജിയൊന്നും രണ്ട് പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഒന്ന് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹത്തെക്കുറിച്ചുള്ള പഠനം എന്നാൽ സൈക്കോളജിയോ മനസ്സിനെക്കുറിച്ചുള്ള പഠനം വ്യക്തികളുടെ മനസ്സിനെക്കുറിച്ചുള്ള പഠനം ഇനി സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ എല്ലാ സമൂഹത്തിലെ എല്ലാ തലങ്ങളെക്കുറിച്ചും എക്കണോമിക് തലം റിലീജിയസ് തലം പൊളിറ്റിക്കൽ തലം സൈക്കോളജിക്കൽ തലം എല്ലാത്തിനെക്കുറിച്ചും പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ വിശാലമായ തലമാണ് കൈകാര്യം ചെയ്യാനുള്ളത് എന്നാൽ സൈക്കോളജിക്ക് മറ്റ് കാര്യങ്ങൾ അത്രയും കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല റഫറൻസിന് വേണ്ടി മാത്രം എടുക്കുമെങ്കിലും അതിൻ്റെ സൈക്കോളജിക്കൽ തലം മാത്രമാണ് അത് എടുക്കുന്നത് സോ ഇറ്റ് ഈസ് ലിമിറ്റഡ് പരിമിതമാണ് മൂന്നാമത്തെ പോയിൻ്റ് സൊസൈറ്റിയാണ് സോഷ്യോളജിയുടെ യൂണിറ്റ് ഓഫ് സ്റ്റഡി ഒരു വ്യക്തിയല്ല അതായത് സമൂഹത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സോറി സോഷ്യോളജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നാൽ വ്യക്തികളെയാണ് പഠനത്തിനെടുക്കുന്നത് സൈക്കോളജി അപ്പോൾ സൈക്കോളജിയുടെ യൂണിറ്റ് അവിടെ വ്യക്തികളാണ് ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യോളജി കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ പ്രോസസ്സൊക്കെയാണ് സാമൂഹ്യ പ്രതിഭാസങ്ങള് സഹകരണം കോൺഫ്ലിക്റ്റ് കോമ്പറ്റീഷൻ അങ്ങനെ പറയുന്ന സോഷ്യൽ പ്രോസസ്സാണ് എന്നാൽ സൈക്കോളജി കൈകാര്യം ചെയ്യുന്നത് മെൻ്റൽ പ്രോസസ്സാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലെ മനുഷ്യ മനസ്സുകളുടെ വ്യാപാരം വ്യവഹാരങ്ങളെ ഇനി അഞ്ചാമത്തെ പോയിന്റ് സോഷ്യോളജി സ്റ്റഡീസ് ആൻഡ് അനലൈസ് ഹ്യൂമൻ ബിഹേവിയർ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നത് മനുഷ്യരുടെ പെരുമാറ്റം മൊത്തത്തിലുള്ള പെരുമാറ്റം ഏത് പോയിന്റിൽ നിന്ന് അതായത് സോഷ്യോളജിക്കൽ ആംഗിളിൽ നിന്ന് സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് എന്നാൽ സൈക്കോളജി പഠിക്കുന്നത് എന്താണ് ഹ്യൂമൻ ബിഹേവിയർ തന്നെ പക്ഷേ സൈക്കോളജിക്കൽ ആംഗിളിലാണ് അത് പഠിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യോളജിയും ആൻഡ് സൈക്കോളജിയും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്